കിണ്ടിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് ഈ കേട്ടത്. കിണ്ടിക്കുഞ്ഞുങ്ങളുടെ കരച്ചൽ. ഇവിടെ എന്തോ വലിയ മലമറയ്ക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാ. ശബരിമലയിൽ ഉണ്ടായ പ്രക്ഷോഭം, എന്നിട്ട് എന്തുണ്ടായി അവസാനം? യു ഡി എഫിന് കുറേ വോട്ട് കിട്ടി, അവരടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പൊ അത് അതേ പരിപാടി ഇത്തവണ യു ഡി എഫിനും ബി ജെ പിയും വിട്ട് കൊടുക്കാതെ എല്ലാം കൂടി മൂന്നും കൂടി അണ്ണാക്കിലേക്ക് തരിക എന്ന് വിചാരിച്ചതാണ് കിണ്ടി നായന്മാര്, കിണ്ടി കുഞ്ഞുങ്ങളും. അങ്ങനെ സമരപ്രഖ്യാപനം നടത്തി. ഇപ്പൊ സമരം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ, സമരം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നലെ ഇന്ന് കാലത്ത് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളുടെ എയ്ഡ്സ് പിടിച്ച് ചാവാറായിട്ട് പൊത്തിലൊളിച്ചിരിക്കുന്ന എരപ്പാളിച്ചക്കനുണ്ടല്ലോ, അവൻ വീഡിയോ ഇറക്കിയിരിക്കുകയാണ് സമരം വേണ്ടെന്ന് വെച്ചു. ഗണേഷ് കുമാറിന്റെ മഹത്വം, കിണ്ടിനായന്മാരുടെ രാജ്യസ്നേഹം, സി പി എംകാർ മുട്ടുമടക്കിയതുകൊണ്ടാണ് അത്രേ സമരം വേണ്ടെന്ന് വെച്ചത്. സി പി എം മുട്ടുമടക്കി. ഷംസീർ മാപ്പ് പറഞ്ഞു, കിണ്ടി നായർ കോപിച്ചപ്പോ പിണറായി വറച്ചു എന്നാ പറയണത്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കിണ്ടി തവളകൾ കൂടിയിട്ട് സി പി എം കാളയെ ഇല്ലാണ്ടാക്കും. കുറെ വീർപ്പിച്ച് കാണിച്ചു കിണ്ടിത്തവള. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വാസം കൊള്ളുകയാണിപ്പോ കിണ്ടി നായന്മാരും ക്രിസംഖികളും കുറുവടി കോപാലന്മാരും. അതിന്റെ ശബ്ദം കേട്ടത്, ഈ തല്ലു കിട്ടിക്കഴിഞ്ഞാൽ നായ്ക്കള് കുറുക്കന്റെ സ്വഭാവം കാണിക്കും. ആദ്യം കുരയ്ക്കും, കുറച്ച് ഓടും, അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ എവിടെയും പോയിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഓർത്തോർത്ത് വിലപിക്കുക എന്ന് പറയില്ലേ, അപ്പൊ അതാണ് കണ്ടത്. ഇവിടെ പിണറായി വിജയൻ വറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കെ സുരേന്ദ്രൻ പോലും തയ്യാറാവില്ല. അയാൾ അങ്ങനത്തെ ഒരു സാധനമാണ്, എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ അവന്റെ മേൽ പറഞ്ഞ കാര്യങ്ങൾ പിണറായി വിജയൻ ഇങ്ങനെ ഗിടുക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 ി
ഹിണ്ടി നായർ കോപിച്ചപ്പോ സിപിഎംകാര് മുട്ടുമടക്കി. അവർ മുട്ടുമടക്കാതിരിക്കാൻ പറ്റുമോ? ചമ്മറം പണിഞ്ഞിരിക്കുമ്പോൾ മുട്ടുമടക്കണ്ടേ? നിയമസഭയില് കസേരയിൽ കയറിയിരിക്കുമ്പോൾ മുട്ടുമടക്കണ്ടേ? മുട്ടു നിവർത്തി ഇങ്ങനെ കാലും വേറെ എന്താ സിനിമാ തിയേറ്ററിൽ ചിലരിക്കണ പോലെ കാലെടുത്ത് അടുത്ത ആളുടെ കസേരയുടെ മേലെ വെച്ചിരിക്കാൻ പറ്റും? മുട്ടുമടക്കണ്ടേ? മുട്ടുമടക്കി. ഷംസീർ മാപ്പ് പറഞ്ഞു, മാന്നും പറഞ്ഞിട്ടുണ്ട്, എവിടെയോ പേന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് പറയണമെങ്കിൽ ഷംസീർ മറന്നു പോകണം. എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര്, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് മറന്നു പോകണം. തലയ്ക്ക് വട്ടുപിടിക്കണം. അതല്ലെങ്കിൽ വി ഡി സതീഷ്കർ, അല്ല വി ഡി സവർക്കർ ആവണം. കാല് നക്കാനും മാപ്പ് പറയാനും എരപ്പാളി ഇപ്പോ അയാളുടെ കീഴാദികളെ സ്വീപിക്കാണ്ടേ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്. സി പി എം മുട്ടുമടക്കി, ഷംസീർ മാപ്പ് പറഞ്ഞു, കിണ്ടി നായർ ഗോപിച്ചൊപ്പ് പിണറായി വിറച്ചു എന്നൊക്കെ. ഏതായാലും
ഇതിന്റെ ഈ ഈ വക കാര്യങ്ങളുടെ മാപ്പ് പറഞ്ഞ കോപ്പ് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ലക്ഷണവും ഒരു ലാഞ്ചനയും എവിടെയും കണ്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടോ? കിണ്ടിത്തവള ഒന്ന് വീർപ്പിച്ച് കാണിച്ചു. പക്ഷേ സി പി എം എന്ന് പറയുന്ന കാള അത് ഇഗ്നർ ചെയ്തു, തിരിഞ്ഞു നോക്കിയില്ല, ഒറ്റ ആവേശത്തിൽ സമരം നടത്തി. പണ്ട് ആരോ പറഞ്ഞ പോലെ 100,000 10,000 900,000 പേരാണ് ഞങ്ങളുടെ പുറകിലെന്ന് പറഞ്ഞ് സമരം നടത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രതീക്ഷ ആരെയും കാണാനില്ല, സിന്ദൂര പൊട്ടികൾ വന്നില്ല. പിന്നെ ഇവരുടെ കീഴിലുണ്ടായിരുന്ന കുറെ കൊല സ്ത്രീകളുണ്ട്, അവർ വന്നവർക്കെതിരെ കേസും. ഇനി അടുത്ത സ്റ്റെപ്പ് സമരത്തിന് ഒരു പട്ടിയും വരില്ല. അപ്പം അത് വേണ്ടെന്ന് വെച്ചു, അതാണ് സംഭവം. അപ്പം ഇനിയിപ്പോൾ അവസാന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എല്ലാം നിയമത്തിൻ്റെ വഴിയെ. എന്ത് നിയമത്തിൻ്റെ വഴിയെ? സമരം നടത്തുമെന്ന് പറഞ്ഞ് 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷംസീറിൻ്റെ പ്രഖ്യാപനം പെരുന്നയിൽ കിണ്ടിനായരെ ചുവട്ടിലെത്തിയത്. അതുവരെ എത്തിയില്ല. അപ്പം അത് ബി ജെ പിക്കാരും യു ഡി എഫുകാരും കയറിപ്പിടിക്കുന്നതിന് മുമ്പ് 2-ാം ശബരിമല എന്ന് പറഞ്ഞ് നമ്മൾ മിത്ത് കൂണാപതിയെ വെച്ചുകൊണ്ട് കളിക്കാമെന്ന് വിചാരിച്ചു, നടന്നില്ല. തിരുവനന്തപുരത്തുനിന്ന് ഞാനിങ്ങ് തിരുവനന്തപുരത്തോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഒരു വിളി ഇങ്ങോട്ട് വരും എന്ന് കരുതിയിരുന്നു, പിണറായിയുടെ വിളി. അതും വന്നില്ല. ശബരിമല മോഡൽ ഏറ്റെടുത്തിട്ട് സ്പോൺസർ ചെയ്ത് മുന്നിലിങ്ങനെ ചിരിച്ചിങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു കിണ്ടി നായർ. പക്ഷെ പിന്നിൽ നിൽക്കാൻ സംഘപരിവാർ തയ്യാറില്ല. അവരെപ്പോഴും മുന്നിൽ നിൽക്കുന്നവരാ, രാജ്യം ഭരിക്കുന്നവരാണല്ലോ. ഒപ്പ് ഇവര് കേരളത്തിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെങ്കിലും കേരളം കേന്ദ്രം ഭരിക്കുന്നുണ്ടല്ലോ, ആ ഒരു അഹങ്കാരം അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവര് കിണ്ടി നായന്മാരെ പുറകിൽ നിൽക്കാൻ അവർ തയ്യാറില്ല. ഇനി ഒപ്പം നിൽക്കാൻ യു ഡി എഫും തയ്യാറല്ല, അവരും വഞ്ചിച്ചു. ഇന്നിപ്പോൾ നിയമസഭയിൽ പോലും ഈ മിത്ത് കുണപതിയുടെ വിവാദത്തിന് മാറ്റം പോലും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചത് ഇയാളുടെ ഈ പെരുന്ന പ്രസ്ഥാനത്തിന്റെ ലൊടലൊട വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, തള്ളിത്തരാൻ വേണ്ടി ലീഗ് വരും, തള്ളിത്തരാൻ വേണ്ടി കോൺഗ്രസ് വരും, തള്ളിത്തരാൻ വേണ്ടി ചെന്നിത്തല വരും, കുഞ്ഞാലിക്കുട്ടി വരും, ബി ജെ പിയുടെ നേതാക്കന്മാര് സുരേന്ദർ ജി അതിനപ്പുറം ഇനി സമരം കത്തിക്കളിഞ്ഞ സ്വപ്നം സ്വപ്നം സ്വപ്നത്തിൽ കോട്ട കെട്ടുന്ന സമയത്ത് എന്തിനാ 2 നില കോട്ട കെട്ടുന്നത്? 101 നില കെട്ടാലോ. സാക്ഷാൽ മോദിജി വരും. കാരണം കേരളത്തിലുള്ള 57% ആൾക്കാരും ഹിന്ദുക്കളും മേളകി വശാകുന്നു വിചാരിച്ചു, അങ്ങനെ സ്വപ്നം കണ്ടു, മനപ്പായസം കുറെ കുടിച്ചു, അങ്ങനെ ഈ ലൊടലൊടാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, തള്ളിത്തലിന് അവസാനം മോദിജി വരെ വരും എന്ന് സ്വപ്നം കണ്ടു നമ്മുടെ കിണ്ടി നായർ. കുടിച്ചത് മുഴുവൻ മനപ്പായസമായിരുന്നത് മാത്രം. അവസാനം എന്തുണ്ടായി? ഇന്ധനമില്ലാതെ മേലോട്ട് വിട്ട വാണം വാണം വിട്ടു അയാള്, കിണ്ടി നായർ വാണം വിട്ടു. അത് പൊട്ടിത്തെറിച്ച് പെരുന്നയുടെ തിരുമുറ്റത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്നതാ. എന്താ പറയുക, വീണിതല്ലോ കിടക്കുന്നു ധരടിയിൽ എന്ന് പറഞ്ഞ പോലെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അവസാനം എന്തായി? മല പോലെ വന്ന് മിത്ത് കുളപതി വിവാദം എലി പോലെ പോയി. ഇപ്പോ ഒടുവിലൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കാരണം കിണ്ടിക്കുഞ്ഞുങ്ങള് കല്ലെടുത്തറിയാതിരിക്കണമല്ലോ, എല്ലാവരും ഒരുക്കി പുറപ്പെട്ടിരിക്കുകയായിരുന്നു 2-ാം ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട്. അത് നടക്കാതെ വന്നു, അത് ഷൂഠേത് പൊട്ടിപ്പോയപ്പോ അവസാനം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ നിയമത്തിന്റെ വഴി തേടും. എന്ത് നിയമത്തിന്റെ വഴി?
കോടതിയിൽ കാണാമെന്ന്. ഇവിടെ നവോത്ഥാനമാണ് വേണ്ടത്, വിശ്വാസങ്ങളെല്ലാം വിശ്വാസത്തിന്റെ വഴിക്ക് പോകണം. എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്, ഇസ്ലാമിലെ വിശ്വാസങ്ങളുണ്ട്, ഹിന്ദുമതത്തിന് വിശ്വാസ പദ്ധതികളുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങള് ചരിത്രങ്ങളാക്കി മാറ്റരുത്. ആ വിശ്വാസങ്ങൾ ചരിത്രങ്ങൾ മറ്റേ ശാസ്ത്രവുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്, അത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറയേണ്ടുന്നത് ബാധ്യതയാണ്, ചുമതലയാണ് ഒരു ഭരണഘടന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക്. അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഗണപതിയെ കളിയാക്കി എന്നും പറഞ്ഞ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തേർഡ് റേറ്റ് വർത്താനം അവിടെ എടുക്കില്ല. എന്താ പറഞ്ഞേ, ഒന്ന് വായിക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ കേൾക്കട്ടെ എന്ന് പറയും. അപ്പൊ തന്നെ ആ ഫയലിൽ സ്വീകരിക്കാതെ ആ കൊടുത്ത കള്ളാസ് ചീന്തി വലിച്ചെറിയും, അതുണ്ടാവുള്ളൂ. പക്ഷേ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്, കോടതിയിൽ കാണാം. അതായത് കിണ്ടിക്കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താൻ എല്ലാം കഴിഞ്ഞിനും ഒരു മാർഗവുമില്ല. കിട്ടിയ തല്ല് തിരിച്ചു കൊടുക്കാൻ വയ്യാതെ വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, അതിനാവതില്ലാതെ വരുമ്പോൾ എന്താ ചെയ്യുക? പിന്നെ ഗതി രണ്ടെണ്ണം, ഒന്ന് അടി കിട്ടി മോന്തായത്തിന്റെ ഷേപ്പ് മാറിയാ പറയും നിന്നോട് ഈശ്വരൻ ചോദിച്ചോളും, ആ മേലൊരുത്തരുണ്ട് അവൻ ചോദിച്ചോളും. ചിലർ പറയും നമുക്ക് കോടതിയിൽ കാണാന്ന്, തല്ല് കിട്ടി അവിടെ വെച്ച് കൊടുക്കണ്ടോ, തിരിച്ചു കൊടുക്കണ്ടേ? ഈ പുറകിലാളുണ്ടെങ്കിലല്ലേ നേതാവാവാൻ പറ്റുള്ളൂ. ആൻഡ് ഈ കേസ് കോടതിയിൽ ഫയലിൽ പോലും സ്വീകരിക്കില്ല. ദാറ്റ് മീൻസ് മറ്റേ അയ്യപ്പ വേജു പറഞ്ഞല്ലേ, നോട്ട് ദ പോയിന്റ്. കേസ് എന്തായി? മിത്ത് ഗണപതി എന്തായി? മിത്ത് ഗുണപതി എന്തായി? വിവാദം എന്തായി? ഇനി കിണ്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കാം, തലയിൽ മുണ്ടിട്ട് നടക്കാം. ഇനി അതേ മാർഗമുള്ളൂ, തല ഉയർത്തി കിടക്കാൻ പറ്റില്ല. നാണം കെട്ടില്ലേ, മാനം കെട്ടില്ലേ? അപ്പൊ ഇനി അവർക്ക് അതിനിനി അതിന് കഴിയില്ല. വഴികള പോകുമ്പോ ഞാൻ ആൾക്കാർ വിളിക്കും, ഇണ്ടേ 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 എടുത്താ പോന്നാത്ത കാര്യങ്ങൾ എടുക്കരുത്. ബി ജെ പി വലിയ സ്വപ്നം കണ്ടിട്ട് ശബരിമല എടുത്ത് പൊന്തിക്കാൻ നോക്കിയതാ, അതെന്തായി? എല്ലാവരും വന്നു, അയ്യപ്പസ്വാമിക്ക് ജയ് എന്ന് പറഞ്ഞ് കടപ്പുറം അടക്കം എല്ലാവരും വന്നു. എന്നിട്ട് എന്തായി? അതുപോലും എന്നിട്ടാണ് ഈ പോക്കാച്ചി തവള കാളയുടെ ഏറ്റുമുട്ടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും അത് കഴിഞ്ഞു. മിത്ത് ഗണപതി ചത്തു. ശാസ്ത്രത്തിന്റെ മുമ്പില് വിശ്വാസങ്ങൾ, വെറും വിശ്വാസങ്ങൾ. ശാസ്ത്രത്തിന് മുമ്പിൽ തോറ്റു എന്നുള്ളതല്ല, വിശ്വാസത്തിന് വിശ്വാസത്തിന്റെ ഭൂമികയുണ്ട്, അവിടെ നിൽക്കാം. ശാസ്ത്രത്തിന് ശാസ്ത്രത്തിന്റെ ഭൂമികയുണ്ട്, അവിടെ നിൽക്കണം. ശാസ്ത്രത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞ് വിശ്വാസ പദ്ധതിയായിട്ട് മുന്നോട്ട് നിന്ന് നീങ്ങി കഴിഞ്ഞാൽ, ഇന്നൊരാളോട് പറയാണ് വിശ്വാസം മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 100 വർഷം മുൻപുള്ള ജീവിതം ഇന്നിപ്പോ ജീവിക്കാൻ പറ്റൂ. ഞാനിരിക്കുന്നതിന് മുമ്പിൽ 4 ഇലക്ട്രിക് ബൾബുകളുണ്ട്. ഞാനിരിക്കുന്നതൊരു മൊബൈലിന്റെ മുമ്പിലാ. ഒരു 25 വർഷം മുമ്പ് മൊബൈൽ നോക്കി ചിന്തിക്കാൻ പറ്റൂ? ഇതെവിടെ ഒരു പവർ ബാങ്ക് ഉണ്ട്. നമ്മൾ ബാങ്ക് എന്ന് പൈസ ഇടുന്ന ബാങ്കുകളല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ പവർ ബാങ്ക് അങ്ങനെയും ഉണ്ട്. ഇതെവിടെ ഇത്? ആ അത്.
ശാസ്ത്രത്തിൻ്റെ അകമ്പടിയില്ലാതെ കാലത്ത് ഓഫീസിൽ പോണ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഇഡ്ലിയും ചട്നിയും തയ്യാറായില്ലേ? ഇല്ല. എന്താ? കറണ്ടില്ല. കറണ്ടില്ലെന്നോ? കറണ്ടിലാണോ ഇഡ്ലിയും ചട്നിയും തയ്യാറാക്കുന്നത്? ആണ്. ആണ്. അമ്മി ആട്ടുകളിലേക്ക് എന്നേ പോയി? അപ്പൊ കറണ്ടില് മാമുണ്ണൽ മുട്ടും. കറണ്ടില്ലാത്തൊരു കാലഘട്ടം ആലോചിച്ചു നോക്കുക. അതൊക്കെയും ശാസ്ത്രവികാസത്തിന്റെ ഭാവങ്ങളാണ്. അച്ഛൻ ചത്തു കഴിഞ്ഞാൽ ബോംബെയിലുള്ള മകനെ വിവരം അറിയിക്കുന്നതിന് കമ്പി അടിക്കണം. കമ്പി ഇവിടെ നിന്ന് കിട്ടിയിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോഴേക്കും അച്ഛന്റെ ചിത അതിൽ തീ പോലും അണഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോ സ്ഥിതി എന്താണ്? ഇന്ന് ഭൂഗോളം ചെറുതായി 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 ഒരു ഫുട്ബോളിന്റെ പോലെ, ഒരു ക്രിക്കറ്റ്മാൻ്റെ പോലെ ആയില്ലേ? കാലത്ത് ആൾക്കാർ കോഴിക്കോടും മലപ്പുറത്തേക്കുള്ള ചെറുപ്പക്കാർ പറയണത് എന്താ? ഞാൻ വരുന്നു കേട്ടാ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. ആരോടെ പറഞ്ഞാറിയ? ദുബായിലുള്ള സുഹൃത്തിനോട്. വൈകുന്നേരം ഭാര്യയോട് പറയാണ്, ഇവിടെ വൈകുന്നേരം എനിക്ക് കഞ്ഞി മാത്രം ഉണ്ടാക്കിയാൽ മതി തിരിച്ചു വരുമ്പോൾ, ഏത് ദുബായിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. അതുപോലെയായി ലോകം. എന്നിട്ടും വെറും പച്ച വിശ്വാസം. ഞാനിപ്പോഴും പറയുന്നത് മതങ്ങളിലെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. മതങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അതിനെ മാറ്റിവെക്കാനോ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ല പറയുന്നത്. അതിനതിൻ്റെ ഭൂമികയുണ്ട്. അതിരിക്കേണ്ട സ്ഥാനത്ത് അതിരിക്കട്ടെ. ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന കാലത്തിനനുസരിച്ചുള്ള മുന്നേറ്റങ്ങൾ അതിനതിൻ്റേതായിട്ടുള്ളൊരു ഭൂമിക കണ്ടെത്തി അതിനവിടെ നിൽക്കട്ടെ. രണ്ട് ചിറകുകൾ, വിശ്വാസം, മതം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആന്തരിക ശുദ്ധി, അങ്ങനൊരു ചിറക് മനുഷ്യന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള ഉന്നമനങ്ങൾ, ഭൗതികമായിട്ടുള്ള കാലക്രമത്തിനനുസരിച്ചുള്ള മുന്നേറ്റങ്ങൾ, ഭൗതികമായിട്ടുള്ള അഭ്യുന്നതി, അതും മനുഷ്യന് ആവശ്യമാണ്. അതിന് രണ്ടിനെയും സിങ്കർണൈസ് ചെയ്യുന്നവരാണ് മിടുക്കന്മാർ. അല്ലാത്തൊരു പിടുക്കന്മാർ അവരാണ് അവസാനം ഇങ്ങനെ കൂക്കിവിളിയുമായിട്ട് രംഗത്ത് വരുന്നത്. വ്യാപങ്ങൾ. നമസ്കാരം.